സംഭവിച്ചേ കാട്ടുവാള പെട്ടെന്ന് ഒരു കേറ്റം വരുന്നത് എന്റെ കിളിയും കിളിക്കൂടും പാലിപ്പോയൊക്കെ അവത്ത വാങ്ങാൻ ബിരിയാണി കിട്ടിയാലോ ചോദിച്ചാൽ നോക്കുന്നത് സ്വന്തം നൈസായിട്ട് അവനെ ഒറ്റക്കൊറ്റയ്ക്ക് മുട്ടി നമുക്ക് നിൽക്കാൻ പറ്റില്ല സോ കുറച്ച് റേഞ്ച് എടുത്താൽ ദൂരം നമുക്ക് അടിക്കാൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ ആദ്യം അവൻ നിന്ന് സ്ഥലത്ത് തന്നെ നിൽക്കുന്നുണ്ട് സോ ഈ സ്ഥലത്താണ് ഈ സ്ഥലത്ത് കിട്ടുമ്പോൾ തന്നെ കിട്ടുമ്പോഴത്തെ ഹെഡടിക്കൊരു ചാൻസ് കിട്ടും പക്ഷെ ഞാൻ വിചാരിക്കും ഓക്കെ പാവല്ലേ നമ്മുടെ ഈ ബഡ് കെട്ടിച്ചുമ്പോൾ വീശി കളിക്കുന്ന ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു സ്ത്രീയെ കാണിച്ച് അവരോട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ ലോല ഹൃദയരാണ് സോ അതുകൊണ്ട് ടീമപ്പ് ആരെങ്കിലും നോക്കി അപ്പോൾ ഞാൻ ടീമപ്പായി കളി അതിപ്പോൾ എത്രയൊക്കെ അടി കിട്ടിയാലും എന്തൊക്കെ സംഭവിച്ചാൽ ഞാൻ ആയി പോകും ഓക്കെ അത് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ
പാവമായതുകൊണ്ടാണ്. സോ എന്തായാലും ഇമോട്ടെ കിട്ടി നമ്മൾ നിൽക്കുന്നുണ്ട്. സോ നൈസ് നോക്കുമ്പോഴത്തേക്ക് അവനെ ഇപ്പൊ കാണുന്നില്ല. എന്റെ പോലെ അവനെ ചുറ്റിക്കറങ്ങി വരുമെന്ന് നല്ല പേരുണ്ടായി. സോ കൂടിയ കൂത്തി നല്ല വീശലൊക്കെ വീശുന്നുണ്ട്. അതാ ഓ മൈ ഗോഡ്. ഓക്കെ മക്കളെ ടീം അപ്പ് ആണോ വാടാ മക്കളെ വാ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയവരടി. ഓക്കെ ഞാൻ പിന്നെ വെറുതെ അടിക്കുന്ന പാവല്ല ചോദിച്ചൊക്കെ എനിക്ക് വിശ്വസിക്കാൻ ചില ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇതിനു മുമ്പ് ഒരുപാട് വട്ടം ഇതേപോലത്തെ ദുരന്തം പിടിച്ച അവസ്ഥ നിങ്ങൾ തന്നെ ഉണ്ടായിരിക്കും. നമ്മുടെ ചാനൽ തന്നെ ഒരുപാട് വട്ടം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ടീം അപ്പ് ആയിട്ട് അവർ ഇമോട്ട് കാണിക്കും, ഹാർട്ടിന്റെ ഇമോട്ട് പൂവൊക്കെ തരും, അവസാനം വണ്ടി കത്ത് കയറിയിരിക്കുന്നതിനെ ടപ്പ അടിച്ച് ഒന്ന ഒരു അവസ്ഥയൊക്കെ ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. സോ ആ സമയത്തൊക്കെ ശരിക്കും വിഷമിച്ച് എന്റെ അമ്മ ഒരിക്കൽ ജീവിതത്തിൽ ഒരിക്കലും ഒരൊറ്റ ആളെ ഫ്രണ്ടാക്കുന്ന വിചാരിച്ചു തരണം. പക്ഷെ എന്തായാലും ഇവൻ പാവണം. ഓക്കെ ഈ സമയത്ത് എന്റെ എന്താ ആവേശം മൂത്ത് ഫ്രണ്ട്ഷിപ്പ് മൂത്ത് എന്റെ ഗ്ലൂവാൾ ഇട്ട് കൊടുത്തു. ഓക്കെ ഈ ഒരു ഗ്ലൂവാൾ കൊടുത്തില്ലായിരുന്നെങ്കിൽ പൊന്നു മക്കളെ നോക്കിക്കോ, ഈ ഒരു ഗ്ലൂവാൾ കൊണ്ട് വരുന്ന ഒരു ദുരന്തം പിടിച്ചൊരു അവസ്ഥ വരുന്നത്. ഓക്കെ ഈ ഒരു രണ്ട് ഗ്ലൂവാൾ ഇവന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ആവേശം കാണിച്ച് എടുത്ത് കൊടുത്താൽ. പക്ഷെ അത് ഏറ്റവും വലിയൊരു മന്ത്രമായെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ ചങ്ങായിക്കോട്ട് ജീവമേൽ കൊടുക്കുന്ന ഒരു സീനുണ്ട്. എന്റെ അമ്മ ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടുവാണെങ്കിൽ വേറെ ലെവൽ മാസ് ആവുമായിരുന്നു. ഓക്കെ ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കിയ കണ്ടതിന് ശേഷം ഇതിനകത്ത് ഒരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ സാവുന്ന ഉണ്ടാക്കിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ അടിക്കണേ വളരെ സന്തോഷമായിരുന്നു. തന്നെ വേറെ ലെവൽ മാസ് കാണിക്കാൻ പറ്റും. ഓക്കെ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് അത് ഷെയർ ചെയ്ത് മാസം ഒക്കെ ആയിരിക്കും. ഓക്കെ ഇവർ കൂടെ തന്നെയാണ് പോകണം. ഇപ്പോൾ ഒരു കിടുക്കുമ്പോൾ ഒരു വൈപ്പ് ഇടുന്നുണ്ട്. അതായത് സോണിനകത്ത് കയറാൻ പറ്റുന്ന ഒരു സ്കോഡൊക്കെ എന്റെ അമ്മനെ വേറെ ലെവൽ മാസം വരൊക്കെ. എന്നാൽ ടീമേറ്റ് ഇവൻ കൂടെ ഉള്ള സമയത്ത് എനിക്ക് അങ്ങനെ കയറിങ് വെടി വെക്കാൻ പറ്റത്തില്ല. കാരണം ഒറ്റക്കാണെങ്കിൽ എന്ത് തന്നെ കാണിക്കാം. പക്ഷെ കൂടെ വരുത്തുണ്ടെങ്കിൽ അത്തവാങ്ങാനും കൈതിട്ട് ഇവൻ്റെ ഒരു വെടി കൊണ്ടുപോയാൽ പൊന്നടിയാ പിന്നെ നടക്കുന്ന വേറെയായിരിക്കും. ഓക്കെ പട്ടപ്പെട്ട ഗ്ലൂവാളും എം ഐ ടി പടക്കം അടിക്കുക അടിയൊക്കെ കിട്ടും. സോ നൈസ് ആയിട്ട് ഒരുത്തരെ കിട്ടാൻ ഒരുത്തരാണല്ലോ എന്ന് ചോദിച്ചാൽ അവനെ ഇവൻ നോക്കാക്കി അപ്പോഴത്തേക്കും വേർത്തും കയറുന്നൊക്കെ അവരെ നമ്മൾ നൈസായിട്ട് എടുത്താൽ. പക്ഷേ ഇവനും നടക്കടപ്പാടല്ലോ, നമ്മളാണ് മീ ഗെയിമർ എന്നൊക്കെ കാണിക്കുള്ളൂ. സോ അതുകൊണ്ട് നൈസായിട്ട് നോക്കാക്കി അവിടെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കി. പക്ഷെ അവനെയല്ല നമ്മൾ കംപ്ലീറ്റ് ആക്കിയത്, നൈസായിട്ട് കംപ്ലീറ്റ് ആക്കി ആരാന്ന് ചോദിച്ചാൽ ഇവൻ നോക്കാക്കിയിട്ടില്ലേ. സോ അവനെയാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. പക്ഷെ ഞാൻ നോക്കാക്കി അവനെ ഇട്ടവന് അവനും കംപ്ലീറ്റ് ആക്കി. ഓക്കെ എന്തായാലും ഇവൻ ആസ് കമ്പയർ ടു ഗെയിം നോക്കുവാണെങ്കിൽ ഇവൻ ഏറെ ഏത് വരെ ഇനിമയാണ്. സോ ഇവൻ നോക്കിയിട്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ എനിക്കേ ഗില്ല് എടുത്തുള്ളൂ. സോ എന്തായാലും അവന്റെ ഗില്ല് ഞാൻ കുമ്പിടിച്ചു, എന്റെ ഗില്ല് അവൻ കുമ്പിടിച്ചു. എന്തായാലും എന്തൊരു മനപ്പൊരുത്തം. സോ ഞാൻ നോക്കുമ്പോഴേക്കും അവിടെ ഏറെ പൊക്കുന്നുണ്ട്. സോ നൈസായിട്ട് ആ പൊക്കുന്നവനെ കൊല്ലാൻ വേണ്ടിയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഈ സമയത്ത് ഞാൻ പറഞ്ഞുതരാം, അതായത് നമ്മൾ ഗീവരെ പറ്റി ചങ്ങാൻ പറഞ്ഞു. ഓക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി അലൗസോ നമ്മുടെ ഐ ഡി കാർഡിലേക്ക് ടോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഏതെങ്കിലും ഇവൻ്റെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കംപ്ലീറ്റ് കൊടുക്കും കൊടുക്കുന്നുണ്ടെന്ന് തന്നെയാണ്. അതൊക്കെ ഇന്നലെ 8 മണി കിട്ടിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിനകത്ത് കമന്റ് ബോക്സിൽ വരെ റാൻഡം ആയിട്ട് പിക്ക് ചെയ്തിട്ട് അവർക്ക് നമ്മൾ 500 ഡയമണ്ട് ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 500 ഡയമണ്ട് കാര്യം കാര്യം പറഞ്ഞു തരാം. അതിനുമ്പോൾ നോക്കുമ്പോഴത്തേക്കും ആ പിന്നല്ല അപ്പത്തേക്ക് കംപ്ലീറ്റ് ചെയ്തല്ലേ നമ്മളെ പ്രോ പ്ലെയർ അല്ലേ കേരള പോലെ ബെട്ടാ പ്രോ പ്ലെയർ മുമ്പിൽ അത് ഓരോരോ ഡിയോ പാർട്ടറെ കൂടെ കിട്ടി നമ്മൾ വരെ മാസമാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു കല്ലുകൾ എടുത്തിട്ട് നമ്മുടെ പേരാണ് മനസ്സിലായി, നമ്മൾ മീ ഗെയിമർ എന്നൊക്കെ മനസ്സിലാക്കാൻ മിക്കവാറും നമ്മൾ സബ്സ്ക്രൈബർ ആണോ ഏ അറിയത്തില്ല. ഓക്കെ ഇതെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീവനെ പറ്റിയാണ്. ഗീവയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പറയാം, അതായത് നിങ്ങളുടെ ഐഡിയസ് ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോണിന്റെ റാം അത് അഞ്ച് കമന്റ് ചെയ്യും. ഇപ്പോൾ 4 GB ആയാലും 8 GB ആയാലും 2 GB ആയാലും 1 GB ആയാലും എത്രയും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ ഐഡി കൂടെ കമന്റ് ചെയ്യുക. ഓക്കെ ഇനി മുമ്പത്തെ വീഡിയോസ് ചേർത്ത് അതായത് ഇന്നലെ 8 മണിക്കത്തെ വീഡിയോസിനകത്ത് രാവിലെ 8 മണിക്കത്തെ വീഡിയോസിനകത്ത് ഒരുത്തരെ കണ്ടുപിടിച്ച് അവൻ 500 ഡയമണ്ട് ചെയ്ത് കൊടുത്തു. 500 ഡയമണ്ട് എന്തിനെ കൊടുത്ത് വെച്ചാൽ അവൻ കമന്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെ വെച്ചാൽ അവൻ ഈ ഒറ്റ ടോക്കൺ കൂടെ മതി അന്നാമത്തെ ജസ്റ്റ് അത് എടുക്കാൻ പറ്റുള്ളൂ വന്നു. സോ ഒറ്റ ടോക്കൺ അല്ലെങ്കിൽ ജസ്റ്റ് മാത്രമാണ് ചെയ്ത് കൊടുത്തു. ഓക്കെ അവർ ഒറ്റ ടോക്കൺ കിട്ടാൻ 500 ഡയമണ്ട് അധികം തോന്നുന്നു. കാരണം എനിക്ക് ഈ ഒരു ബണ്ടലിന്റെ ഈ ഒരു കൈ കിട്ടിയത് ഐ മീൻ ഈ ഒരു ഫിസ്റ്റ് കിട്ടിയിരിക്കുന്നത് വെറും 600 അല്ലെങ്കിൽ 800 ഡയമണ്ടിനാണ്. സോ എന്നാലും 500 ഡയമണ്ട് കുറച്ച് അധികം തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ തന്നെ കുഴപ്പമില്ല, ജസ്റ്റ് കുഴപ്പമില്ല. ഓക്കെ ഏതായാലും നിങ്ങൾ എത്ര ഡയമണ്ട് ഇപ്പൊ തന്നെ ആ ഒരു ഇവന്റിന് വേണ്ടി മുടക്കി ജസ്റ്റ് കമന്റ് ചെയ്യുക, അതനുസരിച്ചായിരിക്കും നമ്മൾ ഗീവേ കൈകൾ കൊടുക്കുന്നത്. ഓക്കെ എന്നിട്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഐഡി കമന്റ് ചെയ്യുക. ഓക്കെ പിന്നെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ബ്രോ നമ്മുടെ ബോയക്കകത്ത് ഒരു ഡ്രോപ്പ് കിട്ടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡ്രോപ്പ് എങ്ങനെ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു കിടുക്ക വീഡിയോ നമ്മൾ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കാണാത്ത ആൾക്കാർ ഒന്ന് കാണണം. ഓക്കെ അത് കണ്ട് മെസ്സാക്കുക. അതിൻ്റെ ഒരു ലിങ്ക് ആണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ഇവിടെ മെയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐ ബട്ടൺ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ ഓരോ നോക്കുമ്പോഴത്തേക്ക് ഒരു ടീം അവിടെ വെക്കുന്നു, വീടിൻ്റെ പുറകിൽ വേറൊരു ടീമുണ്ട്. സോ മൊത്തം സാൻഡ്വിച്ച് പോയ അവസ്ഥയായി പോയി. ഞാൻ ഒറ്റയ്ക്ക് തന്നെ കേൾച്ചത് മനസ്സിലാണെങ്കിൽ ഗ്ലൂവാൾ വേറെ മെസ്സ് കാണിച്ചാൽ. പക്ഷേ ആ ഒരു സമയത്ത് എൻ്റെ കൂടെ ഈ ഒരു എനിമി ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല. അതിൻ്റെ കാര്യം വെച്ചാൽ ഞാൻ ഓടിച്ച് നടിക്കുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ മുമ്പ് കയറുന്ന ഇവരുടെ അടിയോളും അവസാനം ഇവനെ ഞാൻ കൊന്നുള്ളൊരു ചീത്തപ്പറ്റും കേൾക്കേണ്ടി വരും. അവൻ ദുരന്തമായിരിക്കും. ഇപ്പം ഞാൻ എത്രയൊക്കെ പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കത്തില്ല. ഞാൻ അറിഞ്ഞുകൊണ്ടല്ലടാ വന്നേ, ഞാൻ അറിയാതെ വന്നതെന്ന് പറഞ്ഞാൽ ഇവരും വിശ്വസിക്കത്തില്ല, ആരും വിശ്വസിക്കില്ല. ഓക്കെ പക്ഷേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് ഈ ഒരു വാച്ച് കഴിഞ്ഞിട്ട് ഇവനെ ലോബിയിലേക്ക് വിളിക്കണമെന്ന്. പക്ഷേ ലോബിയിലേക്ക് വിളിക്കണമെങ്കിൽ ഞാൻ ഇവനെ ഒന്നെങ്കിൽ കൊല്ലണം, ഇല്ലെങ്കിൽ ഇവർ എന്നെ കൊല്ലണം. ഒന്നാമത്തെ എനിക്ക് ഇവനെ ലോബി വിളിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ അവർ സരി കാണിക്കത്തുള്ളൂ എന്നെനിക്ക് ഉറപ്പാണ്. സോ അതുകൊണ്ട് ഒരു ചെറിയൊരു ചെറിയ ചെറിയൊരു ഡൗട്ട് ഉണ്ട് എന്ത് ചെയ്യണം. ഓക്കെ പട്ട് എന്നാലും അവിടെ നിന്ന് അടിക്കും, അല്ല പട്ടക്കപ്പെടുത്ത് അടിയിട്ട്. പക്ഷേ അവിടെ അധികം നേരം പണി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. സോ അതുകൊണ്ട് നൈസ് അവിടെ നേരം അത് അപ്പുറത്തെ സ്ഥലത്തേക്ക് വരുവാണ്. ഈ സ്ഥലത്തേക്ക് വരുന്നതിന്റെ മെയിൻ കാര്യം പറഞ്ഞാൽ അതായത് സോണിനൊരു സൈഡിൽ നിന്ന് നടക്കുന്നതിൽ കാര്യമുള്ളൂ, അല്ലാതെ നേരെ നടക്കേക്ക് വരുവാണെങ്കിൽ 4 പാട് നാട് വരും. സോ അതുകൊണ്ട് നൈസായിട്ട് ഒരു സോണിന് കര ചേർന്ന് മാത്രമേ നമ്മൾ നടക്കുന്നത്. ഓക്കെ ഇതാണ് ഇവിടുന്ന് ടാക്ടിക് കളിക്കുന്നുണ്ട്. അതായത് നമ്മൾ അങ്ങോട്ട് മൊത്തം പോകുന്ന നിന്നില്ല, മൊത്തം പോയി വന്നാൽ നമ്മൾ ആ ഒരു സോണ് നടക്കാവും. അതേപോലെ തന്നെ അവിടെ കുറച്ച് ടീമിനെ കണ്ടിട്ടുണ്ട്. മാത്രമല്ല എന്റെ ടീമാണെങ്കിൽ ഒരു വെകിൽ വിളിച്ചേക്കാണ്. ഓക്കെ അവൻ ചുമ്മാ നമ്മൾ പുറകെ കളിക്കുന്നത്. ഓക്കെ നമ്മളെ മുമ്പ് വിട്ടിട്ട് നമ്മൾ മാസം കാണിക്കട്ടെ, അവൻ പുറകിൽ നിന്ന് ബുയ്യ് അടിക്കാൻ ഒരു ടാക്ടിക് കളിയാൻ തോന്നും. അവസാനം നമ്മളെ കൊണ്ട് ബുയ്യ് അടിക്കാനുള്ള പരിപാടി തോന്നും. ഓക്കെ ബട്ട് നമ്മൾ ഞാൻ പറഞ്ഞ നേരത്തെ ഒരു ഗ്ലൂവാളിന്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്ലൂവാൾ കൊടുത്താണ് ഞാൻ ജീവിതത്തിലേക്ക്
ഈയൊരു മാച്ചിനകത്ത് ടീമപ്പ് ആയിട്ട് മൊത്തം ചെയ്തതിൽ ഏറ്റവും വലിയ മണ്ണത്തരം അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആവശ്യം നോക്കി ഒരു ഗ്ലൂവാൾ പോലും കണ്ടില്ല. ഇപ്പൊ എവിടെയൊക്കെയോ ഗ്ലൂവാൾ ഞാൻ കിട്ടുന്നു, പക്ഷേ ഇതല്ലേ രണ്ട് ഗ്ലൂവാൾ ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോകാലോ എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ താഴേക്ക് പോകണം. ഇവിടെ നിന്നാലും ഒരു ടീമിനെ കണ്ട പോലെയാണ് ഇവൻ വെടിവെക്കുന്നുണ്ടായിരുന്നു. സോ ഓടി നോക്കുമ്പോഴത്തേക്കും ഒരു സ്കോഡ് അവിടെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്ക് ആ പിന്നല്ല വെടിവെക്കുന്നു, എടാ ഓറ ഒരു ഗ്ലൂവാൾ ഇട്ടു, അവൻ വണ്ടി ഇടിച്ച് പൊട്ടിച്ചു. ഓക്കെ, എന്നാലും അവനെ നല്ല ഡാമേജ് കൊടുത്ത് എജ്ജാതെ ഡാമേജ് അവൻ തൊട്ട് വിട്ടുള്ളൂ. അവൻ അതിനനുസരിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നോട് ലൂട്ടാൻ പറഞ്ഞു. ഓക്കെ, കുറച്ച് ഗ്ലൂവാൾ കിട്ടി, പക്ഷേ ഗ്ലൂവാൾ ഒന്നും പറക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതിന് മുമ്പ് തന്നെ ഞാൻ ലൂട്ടുകളൊക്കെ പറക്കാൻ റെഡി ആയി തീർക്കുക, കാരണം ഗ്ലൂവാളൊക്കെ എന്ത് ചക്കരുണ്ടല്ലോ ചോദിച്ചു കൊടുക്കെ. പിന്നെ ശരിക്കും വിചാരിച്ച എന്റെ ഗ്ലൂവാൾ ഉണ്ടെന്നാണ്, പക്ഷെ ഒരു കില്ലെടുത്തു അടിച്ചടിച്ച് എന്തായാലും സത്യം പറഞ്ഞാൽ ഗ്ലൂവാൾ ഇട്ടാൽ മതി. പക്ഷെ കുഴപ്പമില്ല, നന്നായിട്ട് കളിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കളി ഉണ്ടാക്കാം. മറ്റേ ചങ്ങനെ നിങ്ങൾ കൊന്നതിന് ശേഷം അവൻ ഫ്രണ്ട് റിക്വസ്റ്റ് അവനെ ലോബിയിലേക്ക് വിളിക്കുന്നതിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കോക്കെ, എന്തായാലും നമുക്ക് കളി കണ്ടു നോക്കാം. കുറേ നേരം കളി കണ്ടതിന് ശേഷം അവരടിക്കുന്നുണ്ടോ അതോ ഇവന്മാർ അവനെ അടിക്കണോ എന്ന് നമുക്ക് കണ്ടു നോക്കാം. സ്വന്തം ഇവ M14 SKS ചടിക്കുന്നുണ്ട്. എൻ്റെ മോനെ SKS കാട്ടുരൂപനൊക്കെ മറ്റവനാണ് മാസ രീതിയിലാണ് ഗ്ലൂവാളുകളൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. ഇതിന് മാത്രം ഗ്ലൂവാൾ ഇവിടെ എടുത്താണെന്ന് വിചാരിക്കുന്നത്. ഒന്നാമത് ഞാൻ കൊടുത്ത ഗ്ലൂവാളൊക്കെ ഉണ്ടായിരുന്നു മാസ രീതിയിലെ പരിപാടിയാണ്. ഓക്കെ, എന്നാലൊക്കെ ഇതേപോലെ നിങ്ങൾക്ക് ടീമപ്പ് ആയതിനു ശേഷം ഇങ്ങനത്തെ ഒരു പണി കിട്ടിയിട്ടുണ്ടോ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ആ ഒരു ടീമപ്പ് ആയതെന്ന് നിങ്ങളെ കൊന്നിട്ട് കാണാൻ വളരെ കൂടുതലാണ്. ഇങ്ങനെ ഒരുപാട് കഥകളൊക്കെ പറയാനുണ്ടായിരിക്കും. സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ആരോട് ഇതൊക്കെ പറയും, അനുഭവിച്ചിട്ട് പിന്നെ മിണ്ടായിരിക്കണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. സോ ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യുക, അതായത് നിങ്ങൾക്ക് കമന്റ് ബോക്സ് നിങ്ങൾ സ്വന്തമാണ്. സോ കമന്റ് ചെയ്യുക, കമന്റ് ചെയ്യുക, കമന്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് നടന്നിട്ടുള്ള നല്ല കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും എല്ലാം അതായത് ടീമപ്പ് ആയതിനു ശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ ദുരന്തം പിടിച്ച അവസ്ഥയും എല്ലാ അവസ്ഥയും നിങ്ങൾ കമന്റ് ചെയ്ത് മെസ്സ് കാണിക്കുക. സോ ഇത് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് ഒരുപാട് മെസ്സേജ് ചിലപ്പോൾ വന്നു തരും. സോ അവരുമായിട്ട് ജസ്റ്റ് കമ്പനി ആകാം. അങ്ങനെ കുറെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡിയോ വേഴ്സസ് സോളോ ആണ്, സോളോ വേഴ്സസ് ഡിയോ ആണുള്ളത്. ഇവ രണ്ടുപേരുണ്ട്. ബുഷറ്റ് ടൈപ്പ് പോയി, എൻ്റെ മോനെ ബുഷറ്റ്, എൻ്റെ മോനെ ജാതി, ഏതാടി ഏതാടി ഏറെ തോളിലേക്ക് ഓടുള്ള കാട്ടുകൾ എൻ്റെ ഫ്രണ്ട്. ഓ മൈ ഗോഡ്, കമന്റ് ചെയ്തത് എന്നാലും ഈ ഒരു മാച്ച് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞ നേരത്തെ കമന്റ് ചെയ്യുന്ന നമ്മുടെ ഗീവേക്ക് വേണ്ടി ജസ്റ്റ് ഐഡിയോടെ കമന്റ് ചെയ്യുക. ഓക്കെ, നാളെ കിട്ടുക വഴിയാണ് സാധിക്കും. ഓക്കെ, ഏതായാലും റിപ്പോർട്ട് നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ.